പണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള എഫ് യു ടി ഒരു 10 മാസം മുന്നേ ഒരു ക്ലിനിക്കിൽ നിന്ന് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഹെയർ ലൈൻ കുറച്ച് കയറിപ്പോയ പോലെ തോന്നിയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് താഴ്ത്തണം എന്നുള്ളൊരു ഐഡിയയിൽ വന്നതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒന്നുകൂടെ അതിൻ്റെ ഡെൻസിറ്റി കൂട്ടാനായിട്ടും മുമ്പ് ചെയ്ത ഹെയർ ലൈൻ കുറച്ചുകൂടെ താഴ്ത്തി ഒരു ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിനായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം ഇത്തരം റിപ്പയർ കേസുകൾ നമ്മൾ നോർമലി ചെയ്യുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് കവറേജ് എന്ന് പറയുമ്പം നോർമലി വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്കാൽപ്പിൻ്റെ ഒരു മിഡിൽ ഭാഗം മുതൽ ഈ ഹെയർ ലൈൻ വരുന്ന ഇത്ര ഒരു ഏരിയയിലാണ് നോർമലി ഈ ഫ്രണ്ട് കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് കവറേജിൽ ചെയ്യാൻ കണക്കായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 3000 ഗ്രാഫ്റ്റുകളാണ് നമുക്ക് കണക്കായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടത്. അതും ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഗ്രാഫ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് എത്രത്തോളം ഗ്രാഫ്റ്റ് വേണ്ടി വരിക എന്നുള്ളതൊക്കെ പറയാൻ പറ്റുക. ഇപ്പം ഗ്രാഫ്റ്റ് നല്ല തിക്ക് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എണ്ണം കുറവ് മതിയുണ്ടാവും. അതല്ല, വളരെ തിൻ ഗ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ ഗ്രാഫ്റ്റും വേണ്ടി വരും. അപ്പോൾ ഒരു ആവറേജ് എന്നുള്ള പോലെ പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫ്റ്റിൽ 2.5 മുടിയെന്നാണ് ആവറേജ് എന്ന് പറയുക. അപ്പം ഒരു ആവറേജ് കണക്ക് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് കവറേജിന് 3000 ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം മുമ്പ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം 3400 ഗ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു 3400 ചെയ്തതിൻ്റെ ഒരു ഫീൽ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ ഡെൻസിറ്റി കൂട്ടാനായിട്ടും ഹെയർ ലൈൻ താഴ്ത്താനായിട്ടും ഇപ്പം നമ്മളെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഹെയർ ലൈൻ ഒന്നുകൂടെ താഴ്ത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹെയർ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളുടെ ഏജും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഷേപ്പും, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം മുടി പോയിട്ടുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ കുറച്ച് നെറ്റി കയറ്റിയിട്ട് ഹെയർ ലൈൻ മാർക്ക് ചെയ്യാനാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിലേക്കല്ല, നമുക്ക് മാക്സിമം ബാക്കിലേക്കാണ് നമുക്ക് ഒരു കവറേജ് കിട്ടേണ്ടത്. അപ്പം സംഭവം നെറ്റി കുറച്ച് വീതിയുള്ള ഒരാളാണെങ്കിലും ആ ബോൾഡ് ലുക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ആ ട്രീറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം മുടി പോയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ എപ്പോഴും നെറ്റി കുറച്ച് കയറ്റിയിട്ടാണ് നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യാറ്. അതല്ല, ബാക്കിയുള്ള ഏരിയയിലൊക്കെ നല്ല മുടിയുണ്ട്, ഈ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെയർ ലൈൻ എത്ര വേണമെങ്കിൽ താഴ്ത്താം. അപ്പോൾ ഈ ഹെയർ ലൈൻ താഴ്ത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു നോർമൽ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 4 ഫിംഗേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു നീളോ, അല്ലെങ്കിൽ നമ്മൾ നെറ്റി ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് വരുന്ന ഫോൾഡിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ മേളിലെ എന്നുള്ള പോലെയാണ് നോർമലി ഒരു ഐഡിയലായിട്ടുള്ളൊരു ഹെയർ ലൈൻ ഡിസൈൻ ചെയ്യാറ്. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അത് എത്ര വേണമെങ്കിൽ താഴ്ത്തോ കയറ്റോ എന്നൊക്കെ ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കും കൂടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായാൽ മതി. കാര്യം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നെറ്റി താഴ്ത്താണെങ്കിലും അതൊരു ഓൾഡ് ലുക്ക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ മുഖത്തിന് ഏതാ ചേരുക എന്നുള്ളത് ചെയ്യാൻ പോകുന്ന ആൾക്കും കൂടെ ഒരു ബെറ്റർ ഐഡിയ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നിങ്ങളുടെ ഡോക്ടർസായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ലൈനും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പം നെറ്റി താഴ്ത്തണം എന്ന് കുറച്ച് താഴ്ത്തിയാലും അതൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്യാന്നില്ല. അദ്ദേഹത്തിന് മെയിനായിട്ട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത് ഈ ഒരു സൈഡ് കുറച്ച് കയറിപ്പോയി എന്നുള്ളതാണ് മെയിൻ പ്രശ്നം, പിന്നെ ഡെൻസിറ്റി കുറവുള്ളതാണ്. അപ്പം നമുക്കതിപ്പം മാർക്ക് ചെയ്ത് വരുമ്പം എന്താണ് ഒരു ഐഡിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെയർലൈൻ ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു പോയാലും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നാച്ചുറൽ അപ്പിയറൻസ് വരില്ല. അപ്പം അത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഇപ്പം നാച്ചുറൽ മുടിയാണെങ്കിലും ഒരു വിഗ് വെച്ച പോലത്തെ ഒരു അപ്പിയറൻസ് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹെയർലൈൻ എപ്പോഴും ഹെയർലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർലൈൻ കുറച്ച് കയറിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഹെയർലൈൻ കുറച്ച് കയറിപ്പോയതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഹെയർലൈൻ താഴ്ത്തിയിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാം. പക്ഷേ ഹെയർലൈൻ വല്ലാതെ താഴ്ന്നു പോയിട്ടുള്ള കേസിലാണെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മുടി അവിടെ നിന്നെടുത്ത് കളയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യം എന്നുള്ള പോലെയാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ ചെയ്യുമ്പം ഹെയർലൈൻ വല്ലാതെ താഴ്ന്നു പോകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കയറിപ്പോയാലും നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കർവ്ഡല്ല ഈ ഡിസൈൻ തന്നെ കുറച്ചും കൂടെ ഒരു 3 mm മോൾഡിലേക്ക്. ഈ ഷേപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു 2 mm 3 mm മോൾഡിലേക്കുള്ള പോലെ ഒരുമിച്ച് ഫുൾ ഹെയർ ലൈൻ മൊത്തം.
ഷേപ്പ് തന്നെയാണോ ഹെയർലൈൻ്റെ ഷേപ്പ് തന്നെ ഉദ്ദേശിച്ചത്? ഓരോ ഹെയർലൈൻ ഉണ്ടാവല്ലോ സ്വീറ്റ്. ഇതിനെക്കാട്ടി ബെറ്റർ ഈ ഇപ്പോ പറയുന്നത് വിയും യു ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതേ ഷേപ്പ് നല്ല ഭംഗിയുണ്ട്. പണ്ട് ചെറുപ്പം നോർമലി മുടിയുള്ളപ്പോൾ വിഡോ സ്പീക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് അത് വിഡോ സ്പീക്ക് അല്ല, പക്ഷെ ഒരു ഒരു വി പോലെ ഒരു ബഞ്ച് ഓഫ് ഹെയർ ഇങ്ങനെ സിംഗിൾ ഗ്രാഫ്റ്റ് വെക്കുള്ളൂ. ഇവിടെ സിംഗിൾ ഗ്രാഫ്റ്റ് ഓക്കേ, നാച്ചുറൽ ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഡെൻസിറ്റി കൂട്ടാൻ ആ അത് നമ്മൾ ട്രിം ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കേ, അപ്പോൾ ആ ഏരിയ നമ്മൾ ഫിൽ ചെയ്യുന്നു. ഓക്കേ, ഷോപ്പ് ക്ലോസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പം ഈ ഗ്യാപ്പുകളുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഫില്ലിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ ഈ ഹെയർലൈൻ ഈ ഒരു ഏരിയയിൽ ഒരു മാക്സിമം ഡെൻസിറ്റിയിൽ ഒന്നുകൂടെ ഒന്ന് ഹെയർലൈൻ റീക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഓൾറെഡി ഉള്ള ഈ സ്ഥലങ്ങളിൽ ഫില്ലിങ്ങും ചെയ്യാന്നുള്ള പോലെ. അതിൽ വളരെ ചെറിയ ഗ്യാപ്പാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു നാല് മുടിയുണ്ട്, ആ നാല് മുടീൻ്റെ ഇടയിൽ വളരെ ചെറിയ ഗ്യാപ്പാണ്, നമ്മളതിൻ്റെ ഇടയിലേക്ക് ഫോഴ്സ്ഫുള്ളി ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ റൂട്ട് ഡാമേജ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്, നമ്മൾ ഇംപ്ലാന്ററിനെ നീഡിൽ കൊണ്ടിട്ട്. അപ്പം അതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്രാഫ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ പകരം രണ്ടോ മൂന്നോ ഫോളിക്കൾ അവിടെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിധി കൂടുതൽ ചെറിയ ഗ്യാപ്പാണെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫില്ല് ചെയ്യാൻ നോക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതല്ല ഒരു അത്യാവശ്യം വലിയ ഗ്യാപ്പായിട്ട് തന്നെ തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ചില ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഗ്യാപ്പുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ വലിയ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഡെൻസിറ്റി ഇഷ്യൂവും തോന്നിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫില്ലിങ്ങും ചെയ്യാം. അപ്പം ജനറലായിട്ടൊന്ന് ഡെൻസിറ്റി കൂട്ടിയെടുത്ത പോലെ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡോണർ ഏരിയയും വലിയ കുഴപ്പമില്ല. നമുക്ക് ഡോണർ ഏരിയ നമുക്ക് ഇനി എക്സ്ട്രാക്ഷൻ ടൈമിൽ നോക്കാം. കഴിഞ്ഞ സിറ്റിംഗ് ചെയ്തത് ഏകദേശം സേഫ് സോണിൽ നിന്ന് തന്നെയാണ് മുടി എടുത്തിട്ടുള്ളത്. അപ്പം സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ഇത്ര ഒരു ഏരിയ ആണ് സേഫ് സോൺ എന്ന് പറയാം. അപ്പോൾ അതിന് മേലേക്ക് വരുന്ന ഈ ഒരു ഏരിയയിലേക്കുള്ള മുടി, ഇപ്പോൾ ഇവിടെ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടിയുണ്ട് ഈ ഒരു ഏരിയയിലെല്ലാം. പക്ഷേ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഒരു മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് സോണിന് പുറത്തുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന മുടി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഒന്നുകൂടെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഈ സേഫ് സോൺ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്, ഈ ഏരിയയിൽ നിന്നുള്ള മുടിയാണ് എടുക്കാൻ നോക്കേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു സിറ്റിങ്ങിൽ ഇനിയിപ്പം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സേഫ് സോണിന് തന്നെ നമ്മൾ സൈഡിലേക്കും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു വൺ സെക്കൻഡ് ഡിസ്റ്റൻസിൽ മുകളിലേക്ക്. രണ്ട് സൈഡിലേക്കും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു വൺ സെക്കൻഡ് ഡിസ്റ്റൻസിൽ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു വൺ സെക്കൻഡ് ഡിസ്റ്റൻസിൽ മുകളിലേക്ക്. ഫ്രണ്ടിലെ ഫില്ലിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഗ്രാഫ്റ്റ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മീശേൻ്റെ ഒരു സെൻറ്റർ ഏരിയയിലുള്ള ഒരു ഗ്യാപ്പും കൂടെ ഒന്ന് ഫില്ല് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൂടെ ആ ഒരു ചെറിയൊരു ഏരിയ, അപ്പം ആ ഒരു ചെറിയൊരു ഏരിയയിലേക്ക് ഒരു 19 ഗ്രാഫ്റ്റോളം വേണ്ടി വരുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം അതും കൂടെ അതിനൊപ്പം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം നമുക്ക് ആ ഒരു ചെറിയ ഏരിയയും കൂടെ നമുക്ക് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെൻറ്റർ ഏരിയയിലാണ് അദ്ദേഹത്തിന്, ഇവിടെയാണ് മീശ കുറവുള്ളൊരു ഏരിയ. ഇവിടെ ഇത്ര ഏരിയയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം കണ്ടെടുത്തോളം ഒരു 50 ഗ്രാഫ്റ്റോളം മതിയാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് ചെയ്ത് വരുമ്പോൾ നോക്കാം. അപ്പം ഇത്രയും ഒരു ഏരിയയിൽ അനുശേഷം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ് ചെയ്യാൻ അവിടെ നമ്മുടെ ഈ മീശ ബിയേഡ് എല്ലാം ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആംഗുലേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മാക്സിമം സ്കിന്നിനോട് ചേർന്നിട്ട് തന്നെ അത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു മീശ അങ്ങനെ
സ്കിന്നിനോട് ചേർന്ന് പതിഞ്ഞിരുന്നു. പരമാവധി സ്കിന്നിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇപ്പം ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടുന്ന് കുറച്ചൊന്നും താഴ്ത്തിയിട്ട് ഇവിടെ ഒരു കുറച്ച് താഴ്ത്തിയിട്ട് ഈ ഒരു പോർഷനിൽ മാത്രമാണ് അദ്ദേഹത്തിന് മെയിനായിട്ട് ചെയ്യണമെന്ന് ഒരു ഇതുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഒരു ഇത് ഒരു ബോർഡർ പോലെ ഇവിടെ കൊടുത്തിട്ട് ഇനി നമുക്ക് താഴത്തേക്കും കൂടെ ഫില്ലിങ് ചെയ്യാം. അല്ലെങ്കിൽ അഴുക്കൊക്കെ ചെന്നിരിക്കാനുള്ള ഏരിയ ആയതുകൊണ്ട്, ഒരു ഇൻഫെക്ഷൻ പ്രോണായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ മീശ ഒക്കെ ഫേഷ്യൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ ശരിക്കും നമ്മൾ കെയർഫുൾ ആവണം. ആദ്യത്തെ ഒരു 5 ദിവസത്തേക്കെങ്കിലും മുറിവൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റ് ആവുന്നത് വരെ. നമ്മുടെ മീശൻ്റെ ഈ സെൻറ്റർ ഫില്ല് ഭാഗത്തുള്ള ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 40 ഗ്രാഫ്റ്റുകളാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു എക്സലന്റ് ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഈ ഫ്രണ്ട് കവറേജ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാന്നുള്ള പ്ലാനിൽ കുറച്ച് ഗ്രാഫ്റ്റ് എടുത്തിട്ട് അവിടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പം കുഴപ്പമില്ല. ഇത് ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് ചെറിയൊരു സ്വെല്ലിങ് പോലെ ഉണ്ടാവും ഒരു പക്ഷേ, പക്ഷെ അത് ഇറങ്ങി നോർമലായിട്ട് പോയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലൊരു ഹെയർ ലൈന് ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ മാക്സിമം ഡെൻസിറ്റിയിലും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മുടിയുള്ള ഭാഗങ്ങളിലൊക്കെ ഫില്ലിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 1200 ചില 1300 ഗ്രാഫ്റ്റിലാണ് നമുക്ക് കിട്ടിയത്. ഡെൻസിറ്റിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫ്റ്റിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പറ്റാത്തടത്തോളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാക്സിമം ആണ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം കേസുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡോണർ ഏരിയയും കൂടെ എക്സ്പോസ്ഡ് ആയി പോകാനായിട്ട് അല്ലെങ്കിൽ വല്ലാതെ ഉള്ളു കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളങ്ങനെ എടുത്തിട്ടില്ല. ആ ബാക്കിലുള്ള ഡോണർ ഏരിയ പ്രിസർവ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് വരാനും മാത്രം എടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള അദ്ദേഹത്തിന് ആ ഒരു മീശേൻ്റെ ഒരു ഏരിയയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-40 ഗ്രാഫ്റ്റോടെ മാറ്റി വെച്ചിട്ട് ആ ഒരു മീശ ഏരിയയും കൂടെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റു കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്ത തൊട്ട് ഫസ്റ്റ് കൺസൾട്ടേഷൻ വന്ന തൊട്ട് തന്നെ ഡോക്ടർ ശ്രീനാഥ് ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ വാട്സപ്പിൽ ഭയങ്കര ഫീഡ്ബാക്കൊക്കെ പ്രോംപ്റ്റായിട്ട് തന്നിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടർ നല്ലൊരു ഒരു ഔട്ട്പുട്ട് ഐ മീൻ റിസൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്ന് ഇന്നായിരുന്നു ട്രീറ്റ് മറ്റേ ട്രാൻസ്പ്ലാന്റിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ അതിലെ ഡോക്ടറാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ വളരെ പേഷ്യൻസോടെ നല്ല എനിക്കിവിടെ ഒരു ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു ഹെയർ ലൈനിൽ, അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഹെയർ ലൈൻ സ്ട്രക്ചർ എനിക്ക് കിട്ടി. ഇനി അതിൻ്റെ റിസൾട്ട് നോക്കണം. പൊതുവേ സർവീസൊക്കെ എല്ലാം നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് റിസൾട്ടും കൂടെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റിസൾട്ടും കൂടെ എന്തൊക്കെയാലും നമുക്ക് 10 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടും കാണാൻ സാധിക്കുക. എന്തായാലും നമ്മൾ ഫേഷ്യൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒന്ന് നിർത്തി വെച്ചതായിരുന്നു. അപ്പം അദ്ദേഹം ആ ഒരു ചെറിയൊരു ഏരിയയും കൂടെ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുത്താണ് നമ്മൾ ആ ഒരു ഏരിയയും കൂടെ ചെയ്തത്. അപ്പം ആകെ കുറച്ച് ഇതിൽ നമുക്കൊന്ന് ഒരു പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മീശൻ്റെ ഭാഗത്ത് ചെയ്ത ഒരു ഏരിയയിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ 10th ഡേയിലാണ് നമുക്ക് മീശൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും നമുക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കുക. അപ്പം 10th ഡേയിലുള്ള അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വീഡിയോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് അന്നേരം കാണാം.